സമയത്ത് നമ്മൾ തീരുമാനിച്ചു പോയി പാട്ടുകൾ നമ്മൾ ചെയ്യണം. അല്ല, നമ്മൾ തുടങ്ങിയിട്ട് ഒരു രണ്ടു വർഷം കഴിഞ്ഞതിന് ശേഷം ഒരു സി ഡി ഇറക്കണം എന്നുള്ള, അന്ന് സി ഡി ഭയങ്കര ട്രെൻഡ്. സി ഡി ഇറക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്ന സമയത്ത് എൻ്റെ നാട്ടിലൊരു പോസ്റ്റർ വരിക, നിങ്ങൾക്കുമാകാം ഗായകൻ. എന്നിട്ട് എല്ലാവരും പേര് ഷാഫി ചാപ്പൂസ് തന്നെ ആൾക്കാർ, ഒരു അഞ്ചാളെ പേര് എന്റെ അവിടെയും പഠിച്ചോ എന്നെ രക്ഷിച്ചു എന്നുള്ള. എന്റെ ഫോൺ നമ്പറിൽ തെറ്റ്, അന്നും ഇന്നും ഒക്കെ എന്റെ ആ നമ്പർ തന്നെയാണ്. ആ നമ്പറിൽ ഒരു തെറ്റ്, ഒരു 61 എന്നുള്ള നമ്പറിൽ ലാസ്റ്റ് ഒരു 0 എന്തോ കുറഞ്ഞു പോയി, 9 അക്കം മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവർക്കും ഫുൾ നമ്പർ റെഡി. എല്ലാവർക്കും പക്ഷേ നമുക്കൊരു റൂം ഉണ്ടായിരുന്നു അവിടെ തന്നെ. ആ റൂമിൽ നിന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എന്റെ കൂടെയുള്ള സുഹൃത്തുക്കള് ശരിക്ക് കണ്ണ് നിറച്ചുകൊണ്ട് ഇനി മുതൽ ഈ പരിപാടിക്കില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി. അതിൽ എല്ലാ സിംഗർ എല്ലാവരെയും, അതിൽ എൻ്റെ കൂടെ അന്ന് എൻ്റെ കൂടെ പാടിയ എല്ലാവരെയും ഞാൻ പിന്നീട് പുതിയ സോങ് നമ്മളെ ബാനറിൽ പ്രൊഡ്യൂസ് ചെയ്ത് അവരെ കൊണ്ട് പാടിപ്പിച്ച് അവർക്ക് ഒക്കെ ഓരോ പാട്ട് ചെയ്താൽ ഞാൻ രണ്ടാളും ഒരു പാട്ട് അങ്ങനെയൊക്കെ പാടിയിട്ടുണ്ട്. ഞാൻ പാടിപ്പിച്ചു, എന്നെ കൊണ്ട് കഴിയുന്ന പോലെ പാടാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ നമ്മൾ അവസരം റെഡി. ഇതുവരെ കേട്ടിട്ടില്ലാത്തതുകൊണ്ടാണ്, ഒരു പക്ഷെ നമ്മൾ കേൾക്കാത്തതുകൊണ്ടായിരിക്കും. ഷാഫി ചാപ്പൂസ് ഏതെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് അങ്ങനെ എന്ത് വായിക്കോ, അങ്ങനെ എന്തൊക്കെ ഉണ്ടോ? ഒന്നും വായിക്കില്ല. ഓക്കെ, ഈ ഷാഫിഖാന്റെ കൂടെ കുറെ വർക്ക് ചെയ്തുകൊണ്ട് ചോദിക്കുകയാണ്. അപ്പൊ ഞാനൊക്കെ ശരിക്കും ഷാഫിഖാന്റെ പാട്ടുകൾ കേട്ടിട്ടാണ് ഈ ആത്മ സോങ്ങിന്റെ ഒരു ഇഷ്ടം കൂടി വന്നത്. അപ്പോ എല്ലാരും അതെ. അപ്പൊ ചാപ്പൂസിന്റെയും റോൾ മോഡല് ഷാഫിഖായാണോ അല്ലെ വേറെ ആരെങ്കിലും ആണോ? അങ്ങനെയാണ് എനിക്ക് ഷാഫിഖാന്റെ, ഷാഫിക്ക എങ്ങനെ വെച്ചാൽ നമ്മള് അടുക്കും തോറും അകലാൻ ശ്രമിക്കുന്ന ഒരാളാണ് എനിക്ക് തോന്നുന്നത്. ഒരു കള്ളനാ, അത് ശരി, സത്യം കള്ളന, സത്യമാണ് ഷാഫിക്ക് ഒരു കള്ളനാ. അത് അത് പറയുമ്പോ ഞാൻ നിങ്ങളെ അങ്ങോട്ട് പറഞ്ഞില്ലേ, അത് വെച്ചാ ഒരുപാട് ആൾക്കാരെ ഹൃദയം കട്ടെടുത്ത കള്ളനാ അല്ലേ? ശരിക്കും എല്ലാരെയും ഹൃദയം കട്ടെടുത്ത ഒരു കള്ളനാ. ഞാൻ അദ്ദേഹത്തെ അങ്ങനെ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഞാനും മൂപ്പരെ എന്നും മൂപ്പരെ എടുത്ത് പോയിട്ട് സംസാരിക്കുകയാണെങ്കിലും എന്നെ ചീത്ത പറയും, നല്ലോണം ചീത്ത പറയും. മൂപ്പരെ വിചാരം കുറെ ചീത്ത പറഞ്ഞാൽ നമ്മള് ഇട്ടറിന് പോരുന്ന. പക്ഷെ ഞാനും പറയട്ടെ, ഷാഫി ചാപ്പൂസ് ഒരു അനുകരിക്കുന്ന ഒരാളാണെന്ന് ഞാൻ പറയും. എന്നോട് നേരത്തെ അനുകരിക്കാൻ പറഞ്ഞു, പക്ഷെ സത്യത്തില് ഷാഫി ചാപ്പൂസും അതേപോലെ തന്നെ ഷാഫിക്കായും തമ്മിലൊരു റിലേഷൻഷിപ്പ്, ഒരു കോമ്പിനേഷൻ വന്നതിന് ശേഷം അദ്ദേഹം പറയുന്നത് പോലത്തെ ചില കാര്യങ്ങൾ, അതായത് കുറെ മഹത് വചനങ്ങളും അങ്ങനത്തെ സംഭവങ്ങൾ, അതായത് ഇൻസ്പിറേഷൻ ആവുന്ന കുറെ കാര്യങ്ങൾ, മോട്ടിവേഷൻ ആയിട്ടുന്ന ചില സംഭവങ്ങൾ, അത് കോപ്പി എടുത്തിട്ട് ചിലപ്പോൾ ഷാഫി ചാപ്പൂസ് പറയാറുണ്ട്. ഞാൻ മാത്രമേ കൂല, ഷാഫിക്കന്റെ കൂടെ ഇരിക്കണ എല്ലാവരും ഷാഫിക്ക് കുറെ ഷാഫിക്കനപ്പോ ഷാഫിക്ക എന്നൊന്ന് വിളിച്ചിട്ട് ഇങ്ങനെ ഷാഫിക്ക മറുപടി പറയാം, വാലേക്കും സ്ലാം, കംപ്ലീറ്റ് ഓവർക്കാത്തു. അതൊക്കെ ഷാഫിക്ക, ശരിക്ക് ഷാഫിക്കന്റെ ഒരു സ്വഭാവം കറക്റ്റ് ആയിരിക്കും എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ചെയ്താൽ അതിന് എന്താണ് ഇസ്ലാമിൽ എന്താ പറയുന്നതെന്ന് അയാൾക്കറിയാം. ഒരു ദിവസം ഒരു കുന്നിന്റെ മുകളിൽ ഇങ്ങനെ കയറി നിന്നിട്ട് ഇങ്ങനെ നോക്കുക, കുറച്ച് സമയം ഇങ്ങനെ അന്തിര് ഫുള്ള് കുന്നുകളൊക്കെ നോക്കിയിട്ട്, അല്ലാ നീ വരച്ച ചിത്രം എത്ര മനോഹരമെന്ന് സത്യം പറ. ആ നിമിഷം ഞാൻ നോക്കുന്ന സമയത്ത് ഒരു മല ഇങ്ങനെ അള്ള വരച്ചൊരു ചിത്രം പോലെ എനിക്ക് തോന്നിപ്പോയി. ഷാഫിക്കന്റെ വര, ഷാഫിക്ക ചെയ്യുന്ന വരികൾക്ക് ഭയങ്കര പ്രത്യേകത. ഷാഫിക്ക സലാമോദിരാം യാ റസൂലെ ഹബീബെ മുതലുള്ള ഇങ്ങോട്ട് ഷാഫിക്ക ചെയ്ത വരികളൊക്കെ കേട്ടോ. ഞാൻ ഷാഫിക്ക ഇറങ്ങാത്ത കുറേ പാട്ടുകൾ ഞാൻ കേട്ടിട്ടുണ്ട് ഫുൾ സോങ്, വണ്ടിയിലൊക്കെ പോണ സമയത്ത് അതൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാനൊക്കെ മരിച്ചാട് പോയി, നമ്മളെ കുറെ പാട്ടുകളായിട്ടില്ലാണ്ട്. ഇപ്പോ ഈ സൂഫിസത്തിന്റെ ആ ഒരു ചിന്താഗതികളിലേക്ക് ഷാഫിക്ക അതുപോലെ കുറച്ച് സിംഗേഴ്സൊക്കെ ആ ഒരു ലെവലിലേക്ക് പിന്നെ പോയിട്ടുണ്ട്, അതിൻ്റെ ചില ഇൻസ്പിറേഷൻ അവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചാപ്പൂസ് ഇതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ചാപ്പൂസ് എങ്ങനെയാണോ? ഈ ഷാഫിക്ക തന്നെ ഒരു പറയുന്ന വലിയൊരു ഡയലോഗ്, നമുക്കറിയാം നമ്മൾ എന്ത് ചെയ്താലും നന്നാവും. എനിക്ക് ഞാനും ഷാഫിക്ക ഇപ്പോൾ എന്നെ സാലിക്ക ആദ്യമായിട്ട് വിളിക്കുന്നത് ഉമ്മാന്റെ ഉദ്ദേശത്തിൽ എന്നുള്ള സോങ്, അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ആ സോങ്ങിന് എന്നെ അഭിപ്രായം വിളിച്ചിട്ട് എന്റെ പേര് ശാലിരന്നൂർ എന്നാണ് പറയുന്നത്, നിങ്ങൾ എന്നെ പരിചയം കൊടുത്തെങ്കിൽ ഇപ്പോഴും ഓർമ്മയുണ്ട്. അപ്പൊ ഞാൻ ഈ അടുത്താണ് ശരിക്കും ശാലിക്കന്റെ അടുത്ത് വന്നൊക്കെ പ്രോഗ്രാമിനൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും. അപ്പോ ഈ ഒരു പാട്ട് എനിക്ക്, ആ പാട്ട് ഞാൻ പാടിയ എന്ത് സംഭവിക്കും, ഇനി ഞാൻ അതിന് മുന്നിൽ വരില്ല എന്ന് പറയുന്ന പാട്ട്, ഞാനന്ന് ചുരുട്ടി എറിഞ്ഞ പാട്ട് അതെടുത്ത് ഞാൻ പാടുകയാണെങ്കിൽ അതിനൊരു
ഒരു ലിമിറ്റ് ഉണ്ടാവും. പക്ഷെ അത് അദ്ദേഹത്തിൻ്റെ ശബ്ദം കൂടി അതിലേക്ക് ചെന്ന എനിക്ക് മീറ്റർ കറക്റ്റ് അറിയാം. ഞാൻ 2-3 വർഷത്തോളം ഞാൻ ഓമശ്ശേരി ഒബി ലൈല എന്ന് പറഞ്ഞിട്ടുള്ള PVS മ്യൂസിക് സെൻറ്റർ, ഷെമീർ ഒബി ലൈല എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ സുഹൃത്തിൻ്റെ കടയിൽ ജോലി ചെയ്ത മനുഷ്യനാണ്. അവിടെ ജോലി എന്ന് വെച്ചാൽ പാർട്ട് ടൈം സമയത്തൊക്കെ ഞാൻ പോയിരിക്കുന്ന, ഇപ്പോഴും ഫ്രീ സമയം കിട്ടിയാൽ ഞാൻ അവിടെ പോയിരിക്കാറുണ്ട്. ഞാൻ എപ്പോഴും വെറുതെ ഇരിക്കുകയാണെങ്കിൽ അവിടെ തന്നെ പോയിരിക്കല്. അപ്പോൾ ആ ഒരു CD ഷോപ്പിൽ ഞാൻ കണ്ട ഷാഫിക്കിൻ്റെ പാട്ടുകൾ, സലീംഖൻ്റെ പാട്ടുകൾ, താജുഖൻ്റെ, തൻസീറിൻ്റെ, ആരാവട്ടെ, എല്ലാ സിംഗർമാരെ പാട്ടുകളും ഏത് മോഡലുള്ള പാട്ടുകളാണ് ജനങ്ങൾക്ക് ഇഷ്ടം എന്നുള്ളത് എനിക്ക് മനസ്സിലായിപ്പോയി. അതെ, തീർച്ചയായിട്ടും. ഷാഫിഖിൻ്റെ ഒരു മീറ്ററൊക്കെ എനിക്ക് കറക്റ്റ്, ഇത് ആര് പാടിയാൽ നന്നാവും എന്ന് പറഞ്ഞാൽ ഷാഫിക പാടിയാൽ നന്നാവോ എനിക്ക് പറയാൻ പറ്റില്ല. അത് ഞാൻ എഴുതിയല്ല, അത് നിസാം കൊല്ലം രചനയും സംഗീതവും ഞാനും ഷാഫിഖയും കൂടിയാണ്. അത് എഴുതിയ നിസാം കൊല്ലാണ്. അത് പലർക്കും വിചാരം ഞാൻ എഴുതിയാണ്, ഞാൻ പലരും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഷാഫിക്ക 9-ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് ഇനിയും ഒരു പ്രണയം എന്ന പാട്ട് എഴുതിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചാപ്പൂസിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ, ഈ സ്കൂൾ പഠിക്കുന്ന കാലത്ത് ചാപ്പൂസ് അങ്ങനെ എന്തെങ്കിലും പാട്ടുകൾ എഴുതുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നോ? ഞാൻ സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഒരു ഓട്ടോഗ്രാഫ് പോലും എഴുതാൻ അറിഞ്ഞൂടാത്ത ഞാൻ വേറെ ആരോ എഴുതി ഓട്ടോഗ്രാഫ് നോക്കി കഴിഞ്ഞാൽ പാട്ട് എഴുതൽ തുടങ്ങിയതൊക്കെ ഒരു +1 എന്നുള്ള സമയത്ത്. ഞാൻ ലെറ്റർ കൊടുക്കാനൊന്നല്ല, ഞാൻ പാട്ട് എഴുതിയിട്ടുള്ളതൊക്കെ എന്റെ ഒരു അവസ്ഥ കൊണ്ട് എഴുതി പോയതാ. കാരണം ചില സമയത്തൊക്കെ അതൊക്കെ ഉണ്ട്, ഇല്ലാന്ന് നമ്മൾ പറയൂല, എല്ലാ പറഞ്ഞാൽ വലിയ കള്ളത്തരായി പോകും. അതൊക്കെ ഉണ്ട്, പ്രണയം അതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അത് ഇല്ലാത്ത പോലെ ആരാളുള്ളത്? തീർച്ചയായിട്ടും. അപ്പൊ ആ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ ചാപ്പോസ് ഒരു പാട്ടുകാരനും അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസർ അങ്ങനെ ഒന്നും ആയിട്ടില്ലെങ്കിൽ ചാപ്പോസ് എന്താ വരുന്നു? ഓരോ ഒപ്റ്റോമെട്രിസ്റ്റ് ആവും, കണ്ണറ ഓരോ ചില്ലും ഇങ്ങനെ വെച്ച് തന്നിട്ട് കാണുന്നുണ്ടോ കാണുന്നുണ്ടോ ചോദിക്കാൻ ജോലിയാവും. അത് ശരി, അതാണ് അത് നമുക്കൊരു ജോലിയായിട്ട് ജോബായിട്ട് ഇഷ്ടപ്പെട്ട് തന്നെ തിരഞ്ഞെടുത്തതാണോ? അതല്ല, ഞാൻ എനിക്ക് ഭയങ്കര ആഗ്രഹം സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിക്കാൻ ഭയങ്കര താല്പര്യം. എനിക്ക് ഭയങ്കര താല്പര്യം സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിക്കാൻ ഈ ഫീൽഡിനോട്. അപ്പൊ എന്റെ ഫാദറിനും എന്റെ ഉമ്മക്കൊക്കെ അത് വേണ്ട എന്നുള്ളൊരു രീതി വന്നപ്പോ നേരെ നമ്മൾ എന്തിലേക്ക് മാറി? കന്നഡ. ഞാനൊരു കണ്ണിന്റെ ഡിപ്പാർട്ട്മെന്റ്, ഞാൻ 3 സെയിൽസും ഫിറ്റിംഗും ടെസ്റ്റിംഗും എല്ലാം അവിടെ ചെയ്ത് പഠിച്ചു. ഓക്കെ, 2-3 വർഷത്തോളം പഠിച്ചതാണ്. നമുക്ക് ചെറിയൊരു ബ്രേക്കിനായിട്ട് നമുക്ക് ഷാഫിഖാനെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറഞ്ഞു എന്നല്ലാതെ അദ്ദേഹത്തിന്റെ ഇഷ്ടപ്പെട്ട ചാപ്പോസിന് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഷാഫിഖാന്റെ, അതൊന്ന് പാടാം. അത് ചിലപ്പോ സ്വന്തം പാട്ടല്ല കേട്ടോ. അല്ല, ഷാഫിഖ പാടിയ പാട്ടില് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ആരും കേൾക്കാത്തൊരു പാട്ടാ. ആ പറഞ്ഞത്, കളിക്കൂട്ടുകാരി പിരിഞ്ഞില്ലേ, കളിവാക്കുകൾ ഇനി കേൾക്കൂലേ, ഈ കളിത്തോഴനെ ഉലകിൽ തനിച്ചാക്കിയതെന്തിനാ. കളിക്കൂട്ടുകാരി പിരിഞ്ഞില്ലേ, കളിവാക്കുകൾ ഇനി കേൾക്കൂലേ, ഈ കളിത്തോഴനെ ഉലകിൽ തനിച്ചാക്കിയതെന്തിനാ. വലിയ ഇഷ്ടം. ഒരു കൊല്ലം തികയും മുമ്പ് ഒരു കൊച്ചു കൂര കൂട്ടണ മതിനായി പോയതല്ലേ ഞാൻ, അതിനു മുൻപേ ആറടിയുടെ കൂര മതിയായോ. വളരെ മനോഹരമായ പാട്ട്. ഇതിപ്പോ അത് ഹിസ്റ്ററി അറിയോ? എന്റെ നാട്ടില് നടക്കുന്ന ഒരു പാട്ടാണിത്. എന്റെ സുഹൃത്തിന്റെ പെങ്ങള്, എന്റെ സുഹൃത്തിന്റെ പെങ്ങള് പെട്ടെന്ന് ഹോസ്പിറ്റലില് പ്രഗ്നന്റ് ആയിരുന്നു. ആള് പ്രസവിച്ച് എന്തോ ഹോസ്പിറ്റലിൽ മിസ്റ്റേക്ക് ആണെന്ന് പറഞ്ഞു, പെട്ടെന്ന് മരണപ്പെട്ടു. ഓക്കെ, എനിക്ക് ആ പാട്ടും ഈ ഒരു കഥയും വല്ലാണ്ട് ചേരും പോലെ ഫീൽ ചെയ്യും. അച്ഛാ, അതിലൊരു വരിയുണ്ട്, ഒരു മുത്തിനെ നീ തന്നില്ലേ, ആ മുത്തിനെ ഇനിയൊരിക്കലും നിനക്ക് കാണണ്ടേ. ഒരു കൊല്ലം തികയും മുമ്പ് ഒരു കൊച്ചു കൂര കൂട്ടണമെന്ന് പറഞ്ഞു പോയ ആളാ, പക്ഷെ 6 അടിയുടെ കൂര, ആള് മരിച്ചുപോയി എന്നാണ് അതിൽ പറയുന്ന പാട്ട്. എനിക്ക് ആ പാട്ട് കേൾക്കുമ്പോ ഒക്കെ എനിക്ക് അവരെ ഓർമ്മ വരുന്നുള്ളതാ.